ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിജി വ്ളോഗ്സിന്റെ വേറെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു വീക്കെൻഡ് ആയിട്ട് നമ്മളിങ്ങനെ എവിടെ പോകണമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അജ്മാനിൽ തന്നെയുള്ള അൽ സോഹ്രാവ് നാച്ചുറൽ റിസർവ് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടത്. അടിപൊളി ഫോട്ടോസ് ആയിരുന്നു, മാത്രമല്ല കയാക്കിംഗ് അങ്ങനത്തെ അഡ്വഞ്ചറസ് സ്പോട്ടിലുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. എത്രത്തോളം എന്തൊക്കെയുണ്ട് അവിടെ പോയി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ വേറെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുകളിൽ കുറച്ച് ചെറുതായതുകൊണ്ട് കയാക്കിങ്ങിന് ഇത്രയും റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്നൊരു ഡൗട്ടാണ്. അതായത് ബിലോ ഇത്രയും ഏജ് പറ്റില്ലെന്നറിയില്ല. എന്തിനായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ അൽ സോഹ്രാ നേച്ചർ റിസർവ് എന്ന് പറയുന്ന സ്ഥലം വലിയൊരു ഏരിയ ആണ്. അതായത് ഇതിന് പല പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണുള്ളത്. അതിൻ്റെ ഫസ്റ്റ് സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് പിഗ്മി സൂ. ഇത് ബേസിക്കലി ഒരു ഓപ്പൺ സൂ കൺസെപ്റ്റ് ആണ്. വൈൽഡ് ആനിമൽസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ചെറിയ ചെറിയ ആനിമൽസ് മാത്രം, അതായത് കൂട്ടിലിട്ട് വെക്കാതെ പോലത്തെ ഒരു കൺസെപ്റ്റ്, ഓപ്പൺ സൂ ആയിട്ട്. ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് അഡൽട്ടിന് 15 ദിറമാണ്, പിന്നെ കുട്ടികൾക്ക് ഫ്രീ ആണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഈ ആനിമൽസിനെല്ലാം ഫീഡ് ചെയ്യാൻ വേണ്ടുന്ന ഫുഡൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. കയാക്കിംഗ് ലക്ഷ്യമിട്ട് വന്ന നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു, ഓ ഇത് ഓപ്പൺ സൂ അല്ലേ, ചെറിയ സൂ ആയിരിക്കും, കുറച്ച് മാത്രമേ കാണാനുണ്ടാവുന്നെന്ന്. അപ്പം ഉള്ളിൽ കയറി നോക്കിയപ്പോഴാണ് ഇത് വലിയ, ഈ സൂ തന്നെ വലിയൊരു ഏരിയയാണ്. ഇഷ്ടംപോലെ ആനിമൽസും ബേർഡ്സും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ പിന്നെ എക്സ്ട്രാ എന്ന് പറയാനായിട്ട് ക്യാമൽ റൈഡിംഗ് ഉണ്ടായിരുന്നു, ഹോർസ് റൈഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഏരിയയിൽ പാമ്പിനെ, പൈത്തണ്ണെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ധൈര്യം ആയതുകൊണ്ട് ആ സൈഡിൽ പോയിട്ടേ ഉണ്ടായില്ല. കുട്ടികൾക്കൊക്കെ ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഈ കാണുന്ന പോലെ റാബിറ്റിനെയൊക്കെ അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പിന്നെ മങ്കിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഡോഗ് സോണിൽ ഡോഗൊന്നും കൂടുതലായിരിക്കില്ല. അവിടെയും ഒരു ഓപ്പൺ കൺസെപ്റ്റ് തന്നെയാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആനിമൽ സോൺ കഴിഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷനായിട്ട് ഇവരിവിടെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയുടെ സൈഡിലായിട്ട് തന്നെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട. ഇതൊന്നും കൂടാതെ ഈ പിഗ്മി സൂവിൻ്റെ അകത്ത് തന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ ആയിട്ട് ചെറിയൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഒരു ബേർഡ്സിൻ്റെ ഒരു സോണാണ്. ഇത് വലിയൊരു കോട്ടിനകത്താണ്, പക്ഷേങ്കിൽ എന്നാലും ഒരു ഓപ്പൺ കൺസെപ്റ്റ് അവിടെയും കൊണ്ടുവരാൻ വേണ്ടി ഇവർ മാക്സിമം നോക്കിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്തു ഈ ഒരു സ്ഥലത്ത് വന്നിട്ട്. ഈ സ്ഥലത്തിൽ ഞാൻ കണ്ട വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ, വെറും ഒരു സൂ എന്ന കോൺസെപ്റ്റിൽ ഒതുക്കാതെ നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സെക്ഷൻസ് വേറെ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയ തന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിനെ. ഇനി നമ്മൾ പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ തന്നെ നെക്സ്റ്റ് സെക്ഷനായ അൽ സോഹ്രാ മറീന 1-ലേക്കാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് മൊത്തം റെസ്റ്റോറൻസ് ആണ്, ഒരു ഓപ്പൺ കോൺസെപ്റ്റിലുള്ള റെസ്റ്റോറൻസ് ആണുള്ളത്. റൈറ്റ് സൈഡിൽ മൊത്തം ലേക്കാണ്. അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ലേക്ക് വ്യൂവിൽ നല്ലൊരു ആംബിയൻസോട് കൂടി തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. Thank you.
ഈ ഒരു ലേക്കിലൂടെയാണ് അബ്ര സർവീസ് അല്ലെങ്കിൽ ബോട്ട് സർവീസ് നടക്കുന്നത്. 4 ദിറമാണ് ഒരാൾക്ക് ഈ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വലിയ വ്യൂ ആയിരുന്നു. ഒരു 3-4 ട്രിപ്പ് കഴിഞ്ഞാലേ നമ്മൾ ചാൻസ് വരുള്ളൂ. പിന്നെ ലേറ്റും ആവുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കാതെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മെയിനായിട്ടുള്ള ചിൽഡ്രൻസ് ഏരിയയിലേക്കാണ്. അവിടെ ഇതാ ഇതുപോലത്തെ ട്രെയിൻ സർവീസ് അവൈലബിൾ ആണ്. ഇത് അൽ സോറ നേച്ചർ റിസർവിൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു വലിയൊരു സെക്ഷനാണ്. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ട് ഒരു ടിക്കറ്റ് എൻട്രി അല്ല ഉള്ളത്. ഓരോരോ റൈഡിൽ കയറണമെങ്കിൽ അതിൻ്റെതായ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ഈ ഒരു ഫുൾ ഏരിയ നമ്മൾ വിചാരിച്ചതിലും അപ്പുറം നടക്കാനുണ്ടായിരുന്നു. ഒരുപാട് ടൈം പോയി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കയാക്കിംഗ് സർവീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ പറഞ്ഞു മിനിമം 4 ഇയേഴ്സ് ആവണം കുട്ടികൾക്ക്, കാരണം ലൈഫ് ജാക്കറ്റ് അതിന് അക്കോർഡിംഗ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. മാത്രമല്ല അഡൽട്ടിന് 175, 4-12 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് 135 ദിറമാണ് കൊടുക്കേണ്ടത്. ഈ അൽ സോറ നേച്ചർ റിസർവ് എന്ന് പറഞ്ഞാൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഈ സൈഡിൽ കാണുന്ന പോലെ ബാറ്റിൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലത്തിനെ നിങ്ങളെ ലിസ്റ്റിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തോ, അത്രയും അടിപൊളിയൊരു സ്ഥലമാണ്. അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.